നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിവർത്തനം: ദൈവത്തിൽ വിശ്വസിക്കാനും അവിടുത്തിൽ പ്രത്യാശിക്കാനും സർവോപരി അവിടുത്തെ സ്നേഹിക്കാനും ഒന്നാമത്തെ കൽപ്പന മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. മത്തായി 4:10: ദൈവത്തെ ആരാധിക്കുക, അവിടുത്തോട് പ്രാർത്ഥിക്കുക, അവിടുത്തേക്ക് നൽകേണ്ട ആരാധന സമർപ്പിക്കുക, അവിടുത്തോട് ചെയ്ത വാഗ്ദാനങ്ങളും വ്രതങ്ങളും നിറവേറ്റുക എന്നിവ ഒന്നാം കൽപ്പനയോടുള്ള അനുസരണത്തിന്റെ കീഴിൽ വരുന്ന മതാത്മകത എന്ന സുഹൃത്തിന്റെ പ്രവൃത്തികളാണ്. ദൈവത്തിന് യഥാർത്ഥമായ ആരാധന അർപ്പിക്കുക എന്നത് ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹ ജീവി എന്ന നിലയിലും മനുഷ്യന്റെ കടമയാണ്. തന്റെ മതം രഹസ്യമായും പരസ്യമായും സ്വതന്ത്രമായി ഏറ്റുപറയാൻ മനുഷ്യന് സാധിക്കണം. യഥാർത്ഥ ദൈവത്തിന് നാം നൽകുന്ന ആരാധനയിൽ നിന്നുള്ള വേർപിരിഞ്ഞു പോകലാണ് അന്ധവിശ്വാസം. അത് വിഗ്രഹാരാധനയിലും ഭാവി ഫല പ്രവചനം, ജാലവിദ്യ എന്നിവയിലൂടെ വിവിധ രൂപങ്ങളിലും പ്രകടമാകുന്നു. വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തെ പരീക്ഷിക്കുന്നതും ദൈവദോഷവും വിശുദ്ധ വസ്തുക്കളുടെ ക്രയവിക്രയവും പ്രഥമ കൽപ്പനയാൽ നിരോധിക്കപ്പെട്ട മതനിന്ദയുടെ പാപങ്ങളാണ്. നിരീശ്വരവാദം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുകയാൽ പ്രഥമ കൽപ്പനയ്ക്കെതിരായ പാപമാണ്. തിരുസ്വരൂപങ്ങളുടെ വണക്കം ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അത് പ്രഥമ കൽപ്പനയ്ക്ക് എതിരല്ല. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃതാ ഉപയോഗിക്കരുത്. അങ്ങനെ കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ്. പിന്നെ അവിടുന്ന് അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് അവ. ഭയത്തിൻ്റെയും പരിശുദ്ധിയുടെയും ഈ വികാരങ്ങൾക്ക് ക്രൈസ്തവ വികാരങ്ങളാണോ അല്ലയോ, ഇതിനെക്കുറിച്ച് ആർക്കും യുക്തിപൂർവ്വം തർക്കിക്കാനാവുകയില്ല. സമുന്നതനായ ദൈവത്തെ കണ്ടാൽ നമുക്കുണ്ടാകുന്ന വികാരങ്ങളുടെ അതേ തീവ്രതയിൽ നമുക്കുണ്ടാകുന്ന വികാരങ്ങളാണവ. അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണവ. അവിടുന്ന് സന്നിഹിതനാണ് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്കവ ഉണ്ടാകണം. അവ ഉണ്ടാകാതിരിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് സന്നിഹിതനാണെന്നുള്ള വസ്തുത തിരിച്ചറിയാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. ഭയത്തിന് അടിപ്പെടാതെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസി കർത്താവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കണം. പ്രഘോഷണ പ്രവൃത്തിയും വിശ്വാസ പരിശീലന പ്രവൃത്തിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞതായിരിക്കണം. രണ്ടാം കൽപ്പന ദൈവനാമത്തിൻ്റെ ദുരുപയോഗത്തെ, അതായത് ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യാസ്ത്രീയുടെയും എല്ലാ വിശുദ്ധരുടെയും നാമത്തിൻ്റെ അനുചിതമായ ഉപയോഗത്തെ നിരോധിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ ദൈവികമായ ആദരവും വിശ്വസ്തതയും സത്യസന്ധതയും ആധികാരികതയും ഉൾക്കൊള്ളുന്നവയാണ്. അവ നീതിപൂർവ്വം ആദരിക്കപ്പെടണം. അവയോടുള്ള വിശ്വസ്തത ഇല്ലാതിരിക്കുക എന്നത് ദൈവത്തിൻ്റെ നാമം ദുരുപയോഗിക്കുന്നതിനും ഒരു വിധത്തിൽ ദൈവത്തെ നുണയനാക്കുന്നതിനും തുല്യമാണ്. ദൈവദൂഷണം രണ്ടാം കൽപ്പനയ്ക്ക് നേരെ വിരുദ്ധമാണ്. ദൈവത്തിനെതിരായി വിദ്വേഷത്തിൻ്റെയോ അവഹേളനത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ വാക്കുകൾ ആന്തരികമായോ ബാഹ്യമായോ ഉച്ചരിക്കുന്നതിലും ദൈവത്തെക്കുറിച്ച് തിന്മ പറയുന്നതിലും സംസാരത്തിൽ അവിടുത്തോട് ബഹുമാനം കാണിക്കാതിരിക്കുന്നതിലും ദൈവത്തിൻ്റെ നാമം ദുരുപയോഗിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. ഏത് നാമത്തിൽ അവൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ യേശുവിൻ്റെ ആ സംപൂജ്യ നാമത്തെ ദുഷിക്കുന്നവരെ വിസ്തയാക്കോവ് ശപിക്കുന്നു. ദൈവദൂഷണത്തിൻ്റെ നിരോധനം ക്രിസ്തുവിൻ്റെ സഭയ്ക്കും വിശുദ്ധന്മാർക്കും വിശുദ്ധ വസ്തുക്കൾക്കും എതിരായ ഭാഷയുടെ ഉപയോഗത്തിലേക്ക് വ്യാപിക്കുന്നു. കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനോ ആളുകളെ അടിമത്തത്തിലേക്ക് നയിക്കാനോ വ്യക്തികളെ പീഡിപ്പിക്കാനോ വധിക്കാനോ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവദൂഷണപരമാണ്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ദൈവനാമം ദുരുപയോഗിക്കുന്നത് മതത്തെ നിഷേധിക്കുന്നതിനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. ദൈവത്തിനും അവിടുത്തെ വിശുദ്ധ നാമത്തിനും അർഹതപ്പെട്ട ബഹുമാനത്തിനും വിരുദ്ധമാണ് ദൈവദൂഷണം. അത് അതിൽ തന്നെ ഗൗരവാഹമായ പാപമാണ്. ദൈവനാമം ചേർത്ത് ശാപവാക്കുകൾ പറയുന്നത് ദൈവദൂഷണത്തിൻ്റെ ഉദ്ദേശമല്ലെങ്കിലും കർത്താവിനോടുള്ള ബഹുമാനരാഹിത്യം പ്രകടിപ്പിക്കുന്നതാണ്. ദൈവിക നാമത്തിൻ്റെ മാന്ത്രികമായ ഉപയോഗം രണ്ടാം കൽപ്പന നിരോധിക്കുന്നു. ദൈവത്തിൻ്റെ നാമം അവിടുത്തെ മഹിമയുടെ വലിപ്പത്തോടുള്ള ആദരവോടെ ഉച്ചരിക്കുമ്പോൾ അത് മഹത്താവുന്നു. ദൈവത്തിൻ്റെ നാമം വണക്കത്തോടും അവിടുത്തെ ദ്രോഹിക്കുകയോ ദ്രോഹിക്കുമോ എന്ന ഭയത്തോടുകൂടി ഉച്ചരിക്കുമ്പോൾ അത് വിശുദ്ധമാകുന്നു.
കർത്തൃനാമം വൃഥാ പ്രയോഗിക്കരുത്. രണ്ടാം കൽപ്പന വ്യാജ ശബ്ദങ്ങളെ നിരോധിക്കുന്നു. ശബ്ദം ചെയ്യുക എന്നത് ഒരാൾ ഉറപ്പിച്ചു പറയുന്ന കാര്യത്തിന് ദൈവത്തെ സാക്ഷിയാക്കുക എന്നതാണ്. ഒരാൾ തൻ്റെ സത്യസന്ധതയ്ക്ക് അചാരമായി ദൈവിക സത്യത്തെ വിളിക്കുകയാണ്. ശബ്ദം കർത്താവിൻ്റെ നാമത്തെ കടപ്പെടുത്തുന്നു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടും, അവിടുത്തെ സ്നേഹിക്കണം, അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യണം. വ്യാജ ശബ്ദം തള്ളിക്കളയുക എന്നത് ദൈവത്തോടുള്ള ഒരു കടമയാണ്. സ്രഷ്ടാവും കർത്താവും എന്ന നിലയിൽ ദൈവമാണ് സകല സത്യത്തിൻ്റെയും മാനദണ്ഡം. മനുഷ്യൻ്റെ വാക്ക് സത്യം തന്നെയായ ദൈവത്തിന് ചേർന്നതോ അല്ലെങ്കിൽ വിരുദ്ധമോ ആയിരിക്കും. ശബദം സത്യസന്ധവും നിയമാനുസൃതവുമാണെങ്കിൽ അത് മനുഷ്യ ഭാഷണത്തിന് ദൈവത്തിൻ്റെ സത്യത്തോടുള്ള ബന്ധത്തെ ഉയർത്തിക്കാണിക്കുന്നു. വ്യാജ ശബദം ഒരു നുണയ്ക്ക് സാക്ഷിയാകാൻ ദൈവത്തെ വിളിക്കുന്നു. പാലിക്കാൻ ഉദ്ദേശമില്ലാത്ത ഒരാൾ ഒരു ശബദത്തിന് കീഴിൽ വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ശബദം നടത്തിയിട്ട് അത് പാലിക്കാതെ വരുമ്പോൾ അയാൾ കള്ളസത്യം ചെയ്യുന്നു. കള്ളസത്യം സർവഭാഷണത്തിൻ്റെയും കർത്താവിനോടുള്ള ബഹുമാനത്തിനെതിരെയുള്ള ഗൗരവപൂർണമായ കുറ്റമാണ്. ഒരു തിന്മ പ്രവർത്തിക്ക് ശബദപൂർവ്വം കടപ്പെടുത്തുന്നത് ദൈവനാമത്തിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമാണ്. മലയിലെ പ്രസംഗത്തിൽ യേശു രണ്ടാം കൽപ്പനയെ വിശദീകരിച്ചു. വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവീരോട് കൽപ്പിച്ചിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ പറയുന്നു, ആണയിടുകയേ ഇത് നിങ്ങളുടെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഓരോ ശബ്ദവും ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ സത്യവും ബഹുമാനിപ്പിക്കപ്പെടണമെന്നും യേശു പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിളിക്കുന്നതിൽ കാണിക്കുന്ന മിതത്വം അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബഹുമാനപൂർവമായ ബോധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രസ്താവനകളും ഈ ദൈവസാന്നിധ്യത്തെ ഒന്നുകിൽ സാക്ഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുച്ഛിക്കുകയോ ആണ് ചെയ്യുന്നത്. ഗൗരവപൂർണവും ശരിയുമായ കാര്യങ്ങൾ കാരണങ്ങളുള്ളപ്പോൾ ചെയ്യുന്ന ഉദാഹരണത്തിന് കോടതി ശബദത്തെ കർത്താവിൻ്റെ വാക്കുകൾ തള്ളിക്കളയുന്നില്ലെന്ന് പരിശുദ്ധ പൗലോസിനറിയാം. മുൻനിർത്തി 81 സഭയുടെ പാരമ്പര്യം മനസ്സിലാക്കുന്നു. ഒരു ശബദം ചെയ്യുന്നത്, അതായത് സത്യത്തിന് സാക്ഷിയായി ദൈവികനാമം വിളിക്കുന്ന സത്യത്തിലും വിധി തീർപ്പിലും നീതിയിലും അല്ലാതെ ചെയ്യാൻ പാടില്ല. ദൈവികനാമത്തെ നാം നിസ്സാര കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് നീതിക്ക് വിധിത്തമായി ശബദം ചെയ്യുന്ന ഒരധികാരത്തിൻ്റെ അംഗീകാരമായി സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ശബദം ചെയ്യരുതെന്നും ദൈവികനാമത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെടുന്നു. നിയമാനുസൃതമല്ലാത്ത രാഷ്ട്രീയ അധികാരികൾ ശബദം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് നിരസിക്കാനാവുന്നതാണ്.